നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ തൊഴിൽ വിപണി ക്രമീകരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മാൻപവർ അതോറിറ്റി ചർച്ച ചെയ്യുന്നു. ചില പ്രത്യേക മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വിസ മാറ്റ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്ന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് മാൻപവർ അതോറിറ്റി ഡയറക്ടർ ബോർഡ് യോഗം ചർച്ച ചെയ്യുന്നത്. വിസ കച്ചവടം തടയുക, ജനസംഖ്യാ സന്തുലനം നടപ്പിലാക്കുക, തൊഴിൽ വിപണി ക്രമീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് തൊഴിൽ നിയമങ്ങൾ ഭേദഗതി വരുത്താൻ അധികൃതർ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട നിർദ്ദേശങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് മാൻപവർ അതോറിറ്റി അറിയിച്ചു. ഫർവാനി ആശുപത്രിയിലെ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ നൈറ്റിംഗേൽസ് ഓഫ് കുവൈറ്റ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ അബ്ബാസിയ ആസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് ക്യാമ്പ്. ഫർവാനി ആശുപത്രിയും ദാറൽസഹ പോളിക്ലിനിക്കും ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ഒഫ്താൾമോളജി, ENT ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. രക്തസമ്മർദ്ദം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവും സൗജന്യമായി പരിശോധിക്കാം. കുവൈറ്റിൽ വാഹനങ്ങൾക്ക് അനധികൃത ലൈസൻസ് നമ്പർ പ്ലേറ്റുകൾ അടിച്ചതിന് ഒരാളെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഒരു കടയിൽ അനധികൃതമായി വാഹനങ്ങളുടെ ലൈസൻസ് നമ്പർ പ്ലേറ്റുകൾ അടിച്ചതിന് ശ്രദ്ധയിൽപ്പെട്ടതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. പ്രതിയെ പിടികൂടുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസി അഫയേഴ്സ് ഹവല്ലി ജില്ലി പ്രദേശത്തെ 2 വീട്ടുജോലിക്കാരുടെ ഓഫീസ് നടത്തിയ റെയ്ഡിൽ 11 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിലെ കണക്കനുസരിച്ച് ജലീബൽ ശിവകേരിയിൽ വ്യാജ വീട്ടുജോലിക്കാരുടെ ഓഫീസിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 9 സ്ത്രീകളെ റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് അറസ്റ്റ് ചെയ്തു. അതേസമയം ഹവല്ലിയിൽ വ്യാജ വീട്ടുജോലിക്കാരുടെ ഓഫീസിൽ നിന്ന് 2 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. കോവിഡ് മഹാമാരിക്ക് മുമ്പുള്ള തിരക്കുകളിലേക്ക് മടങ്ങിയെത്തി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഈദ് അൽ അദാ അവധിക്ക് ആകെ 3484 വിമാന സർവീസുകളാണ് കുവൈറ്റ് വിമാനത്താവളം വഴി സർവീസ് നടത്തുന്നത്. സിവിൽ ഏവിയേഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വക്താവ് സാദ് അൽ ഒട്ടേബി അറിയിച്ചു. ഇത്രയും സർവീസുകളുമായി 500,000 യാത്രക്കാരാണ് യാത്ര ചെയ്യുന്നത്. ഈദ് അൽ അദാ അവധിക്ക് യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. 2019 ഈദ് അൽ അദാ അവധിക്ക് 592,790 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം ഈ വർഷം 542,161 യാത്രക്കാരിലേക്ക് എത്താൻ സാധിക്കും. 2019 3,719 വിമാന സർവീസുകളായിരുന്നെങ്കിൽ ഇത്തവണ അത് 3,484 സർവീസുകളായി. യാത്ര ആവശ്യകത പ്രത്യേകിച്ച് വേനൽക്കാല സീസണുകളിൽ മഹാമാരിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് സമാനമായി തന്നെ ഉയർന്നുവെന്നും 1 മുതൽ നടപ്പിലാക്കിയ മന്ത്രിസഭാ നിർദ്ദേശങ്ങൾ ഗുണകരമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക പൈതൃക പട്ടികയിൽ നൈഫ് കൊട്ടാരം. ഇസ്ലാമിക് വേൾഡ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഉൾപ്പെടുത്തി. സംഘടനയുടെ ഇസ്ലാമിക് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ 10-ാമത്തെ യോഗത്തിലാണ് ഇസ്ലാമിക് ലോകത്തിലെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളിലൊന്ന് ഇതിന്റെ ചരിത്രപരവും പൈതൃകപരവുമായ പ്രാധാന്യത്തിന് ലഭിച്ച അംഗീകാരമെന്ന് സംഘടനയുടെ കുവൈറ്റ് പ്രതിനിധിയും ഇസ്ലാമിക് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി തലവനുമായ ഡോക്ടർ വലീദ് അൽ സെയ്ഫ് പറഞ്ഞു. 20-ാം നൂറ്റാണ്ടിലെ ആദ്യപാദത്തിൽ കുവൈറ്റിലുണ്ടായിരുന്ന വാസ്തുവിദ്യയുടെ മഹത്വത്തിന് സാക്ഷ്യമാണ് നൈഫ് കൊട്ടാരം. ഖിബില പ്രദേശത്ത് 28,882 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് നൈഫ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. 214 മുറികളാൽ ചുറ്റപ്പെട്ട സമചരിത്രാകൃതിയിലാണ് ഇതിന്റെ നിർമ്മാണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബ വിസ ലഭിക്കുന്നതിനായി ഇനി മുതൽ കുവൈറ്റിൽ സഹായലാപ്പ് വഴി ഫീസ് അടയ്ക്കാൻ സൗകര്യം. ആളുകൾക്ക് കൂടുതൽ സഹായമാകുന്ന സംവിധാനം നിലവിൽ വന്നതായി സർക്കാർ സേവനങ്ങളുടെ ഏകീകൃത ഇലക്ട്രോണിക് ആപ്ലിക്കേഷനായ സഹൈലാപ്പിന്റെ ഔദ്യോഗിക വക്താവ് യൂസഫ് കാസിം വ്യക്തമാക്കി. ഇതുകൂടാതെ അനുവദിച്ചതിലധികം ഗാർഹിക തൊഴിലാളികളെ ലഭിക്കുന്നതിന് ഫീസ് അടയ്ക്കുന്നതിനുള്ള സേവനവും സഹൈലാപ്പിൽ പുതുതായി ചേർത്തിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 255.42 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.